എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം, ത്രീ റെസിസ്റ്റേഴ്സ് ഓഫ് 2 ohm, 3 ohm, 6 ohm ആർ ഗിവൺ ഇൻ ദി ക്ലാസ്. അതായത് നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് 2 ohm, 3 ohm, 6 ohm, 3 റെസിസ്റ്ററുകൾ പ്രതിരോധകങ്ങൾ തന്നിട്ടുണ്ട്. ഇനി ചോദ്യം ഒന്നാമത്തെ, വാട്ട് ഈസ് ദ ഹയസ്റ്റ് റെസിസ്റ്റൻസ് ദാറ്റ് യു ക്യാൻ ഗെറ്റ് യൂസിങ് ഓൾ അറ്റ് ദം. ഈ 3 റെസിസ്റ്ററുകൾ ഉപയോഗിച്ച് ഏറ്റവും ഉയർന്ന പ്രതിരോധം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാം കണ്ടുപിടിക്കുക. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ലീസ്റ്റ് റെസിസ്റ്റൻസ് ദാറ്റ് യു ക്യാൻ ഗെറ്റ് യൂസിങ് ഓൾ ഓഫ് ദം. അതുപോലെ തന്നെ ഈ 3 റെസിസ്റ്ററുകൾ ഉപയോഗിച്ച് ഏറ്റവും കുറഞ്ഞ പ്രതിരോധം എങ്ങനെ ഉണ്ടാക്കാം കണ്ടുപിടിക്കുക. ലാസ്റ്റ് ചോദ്യം, ക്യാൻ യു മെയ്ഡ് എ റെസിസ്റ്റൻസ് 4.5 ohm യൂസിങ് ദീസ് 3. ഈ 3 പ്രതിരോധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് 4.5 ohm പ്രതിരോധം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാം, അതിൻ്റെ സർക്യൂട്ട് വരയ്ക്കുക. ഡ്രോ ദ സർക്യൂട്ട്. ഇതാണ് നമ്മുടെ 3 ചോദ്യം. അതായത് ഈ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്ഷൻസുകളിൽ വളരെ വ്യത്യസ്തങ്ങളായ നിരവധി ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇപ്പോൾ തന്നെ നമ്മൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്തു കഴിഞ്ഞു. ഇതിലെ അടുത്ത ഒരു ടൈപ്പ് പ്രോബ്ലമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ വേണം മനസ്സിലാക്കാനും ചെയ്യാനും. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ അടിസ്ഥാനമാക്കി നമുക്കിതെങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് എ എന്ന ചോദ്യമാണ്, വാട്ട് ഈസ് ദ ഹയസ്റ്റ് റെസിസ്റ്റൻസ് ദാറ്റ് യു ക്യാൻ ഗെറ്റ് യൂസിങ് ഓൾ അറ്റ് ദം. അതായത് ഈ തന്നിട്ടുള്ള 3 റെസിസ്റ്റൻസുകൾ ഉപയോഗിച്ച് റെസിസ്റ്റേഴ്സ് ഉപയോഗിച്ച് ഏറ്റവും ഉയർന്ന പ്രതിരോധകം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ നേരത്തെ പഠിച്ചതാണ്, പ്രതിരോധകങ്ങൾ സീരിയസ് കണക്ഷനിലായിരിക്കുമ്പോഴാണ് അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുന്നത്. പാരലൽ കണക്ഷനിൽ ആയിരിക്കുമ്പോൾ അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 2 ചോദ്യങ്ങളുടെ ഉത്തരം എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ ഈ 3 പ്രതിരോധകങ്ങൾ ബന്ധിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടിയ അളവിൽ പ്രതിരോധം സൃഷ്ടിക്കപ്പെടുന്നുവെങ്കിൽ അതിന് നമുക്ക് ഏത് കണക്ഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്? സീരിയസ് കണക്ഷൻ. അത് ആ ചോദ്യത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കാണാൻ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? സീരിയസ് കണക്ഷൻ്റെ ഇക്വേഷൻ ഉപയോഗിക്കാം. R=R1+R2+R3. ഇതിലേക്ക് വാല്യൂ കൊടുക്കുക. R1 ഇവിടെ എത്രയാണ്? 2+R2 എത്രയാണ്? 3+R3 എത്രയാണ്? 6. അപ്പോൾ എത്ര കിട്ടും? 6 × 3 = 9, 9 × 2 = 11 ohm. അപ്പോൾ എ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അത് കിട്ടാൻ നമ്മൾ അവിടുത്തെ സം ഓഫ് ഓൾ റെസിസ്റ്റേഴ്സ് ഇൻ ദി സർക്യൂട്ട്സ്, അങ്ങനെ വന്നപ്പോൾ 3 പ്രതിരോധങ്ങളെയും കൂടെ കൂട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് 11 ohm കിട്ടി. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ ലീസ്റ്റ് റെസിസ്റ്റൻസ് ദാറ്റ് യു ക്യാൻ ഗെറ്റ് യൂസിങ് ഓൾ ഓഫ് ദം. അതായത് ഇവിടുത്തെ ഏറ്റവും കുറഞ്ഞ പ്രതിരോധം നമുക്ക് സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്ന വിധം. ലീസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കും? പാരലൽ കണക്ഷനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇക്വേഷൻ എന്താണ്? 1/R=1/R1+1/R2+1/R3. ഓക്കെ, ഇതിലേക്ക് വാല്യൂസ് കൊടുക്കുക. 1/R1 2 ആണ്, പ്ലസ് 1/R2 3 ആണ്, പ്ലസ് 1/R3
मैथमेटिकली अम इन वन कल नाम लघूकान इवे एल सी एम एड़क नमक एलुपू अदल इतकूड इतने कूड़े आड्ड मेपय नमुक इन एल सी एम ई क्रिया एलुप अब इवे रे मूटे नाली आने एल सी एमक अब एल सी एम का निर्मा अया श्रद्धि टू थ्री सिक्स इवे एल सी एम का नाम एट ई मू संख्योले गुणिका कहव संख्य को अब ऐटो अलग कूड़ो अवैड अब ई मू संख्य नमुक निशेष कहान पेट संख्य अलग ऐटों कूड़ी संख्य अब नमक मू संख्यकूड़ी औरमित गुणिका डिवेडिया पेटर संख्य अगे आने रु संख्य नमुक डिवेडिया पटू नमुक रेड़ कहने डिवेड वण पक्षे मूंने पटी अब नाम आ संख्य तातकना अब डिवेड पेटे वन पॉइंट फाइव वाची अगर अः अभी वन पॉइंट फाइव वन पॉइंट त्रीय वन पॉइंट फाइव ए नाम अवड़े चीन पा डिवेड पा अड़ सिक्स नाम टू डिवेड इन नमुक इवे रु संख्य डिवेड पेट संख्य मूंदे मूंदे और डिवेड पेट संख्य मूं ते अद अगर अद इत वूंदे मूं डिवेड वण क ई मूं मूं डिवेड वण कमीत्र संख्य औरमित गुणचा मे अब कई रूम मूं गुणचाल मूं आूट वण गुणचा वी सिक्स अंट वण गुणचा सिक्स अंट वण गुणचा सिक्स अब इवड़े एल सी एम एत्र इवड़े एल सी एम सिक्स इवड़े एल सी एम सिक्स कटी इन निर्णय एल सी एम को മൂന്ന് സംഖ്യകളെയും ഗുണിച്ചതിനു ശേഷം മൊത്തത്തിൽ എൽസിഎം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഓക്കേ അപ്പോൾ ദാ ചെയ്യുന്ന ശ്രദ്ധിച്ചോണം 1/2 ഇൻടു എൽസിഎം 6 കണ്ടോ പ്ലസ് 1/3 ഇൻടു ഈ 6 എൽസിഎം പ്ലസ് 1/6 ഇൻടു എൽസിഎം All divided by LCM, LCM 6. ഇനി നമുക്ക് ഇതിനകത്തിൽ മൂളി കിടക്കുന്ന സംഖ്യകളെയൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും വെട്ടിക്കളയാൻ പറ്റും ഈ രണ്ട് കൊണ്ട് 6 നെ നമുക്ക് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ ഇവിടെ എത്ര കിട്ടി 3 ഈ 3 കൊണ്ട് ഈ 6 നെ ഡിവൈഡ് ചെയ്യാം നമുക്ക് എത്ര കിട്ടും 2 ഇനി 6 നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ഇനി ഇപ്പോ മുകളിൽ കിടക്കുന്ന സംഖ്യകളെല്ലാം ഏതാണ് 1 into 1 into 3 அப்போ 3 plus அடுத்து 1 into 2 2 plus 1 into 1 1 divided by 6 okay இது நமக்கு இதனே 3ம் 2ம் 1ம் கூட கூட்டுக அப்போ 3 2 5 1 6 divided by 6 इतने पर सिक्स बै सिक्स वन बै आर अल वन बै आर ई सिक्स बै सिक्स नमक अगले इन ईक्वल टू
ഇതും തിരിയും. തിരിയുമ്പോൾ എന്ത് വരും? സിക്സ് ബൈ സിക്സ്. സിക്സിനെ സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? വൺ. അപ്പോൾ എത്രയാണ് ഇവിടുത്തെ റെസിസ്റ്റൻസ്? വൺ ഓം. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു, അപ്പോൾ നമുക്കിവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര കിട്ടി? ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആർ ഇസ് ഈക്വൽ ടു വൺ ഓം കിട്ടി. മനസ്സിലായല്ലോ. അപ്പോൾ ഈ രണ്ട് രീതിയിൽ ഇവിടെ നമുക്ക് ഏറ്റവും ഹയസ്റ്റ് റെസിസ്റ്റൻസ് കിട്ടി, ഇവിടെ നമുക്ക് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ റെസിസ്റ്റൻസ് കിട്ടി. അപ്പോൾ ഹയസ്റ്റ് റെസിസ്റ്റൻസ് കിട്ടാൻ നമുക്ക് എത്ര റെസിസ്റ്റൻസുകളുണ്ടോ, റെസിസ്റ്ററുകളുണ്ടോ, അവയെ നമുക്ക് ആഡ് ചെയ്താൽ മതി അതിൻ്റെ വാല്യൂസ്. ലീസ്റ്റ് കിട്ടാൻ, ഏറ്റവും കുറച്ച് കിട്ടാൻ നമ്മൾ പാരലൽ കണക്ഷൻ്റെ ഇക്വേഷൻ അതുപയോഗിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിന് കിട്ടും. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ക്യാൻ യു മെയ്ഡ് എ റെസിസ്റ്റൻസ് 4.5 ohm? അതായത് ഈ മൂന്ന് റെസിസ്റ്ററുകളെ നമ്മളൊരു സർക്യൂട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 4.5 കിട്ടത്തക്ക രീതിയിൽ ഈ മൂന്ന് റെസിസ്റ്റൻസുകളെ നമ്മളൊരു സർക്യൂട്ടിലാക്കിയാൽ ആ സർക്യൂട്ട് എങ്ങനെയിരിക്കും? അത് വരയ്ക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ സ്വല്പം ഒന്ന് ചിന്തിക്കണം, ചാടി ചെയ്യരുത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ മൂന്ന് റെസിസ്റ്ററുകളും ഏത് രീതിയിൽ? 4.5. ഇപ്പോൾ 4.5 ohm എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടത്തക്ക രീതിയിലാണ് ഈ മൂന്ന് റെസിസ്റ്ററുകളെ നമ്മൾ ഒരു സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളവിടെ ആലോചിക്കണം, അത് നമുക്ക് എങ്ങനെ ചെയ്യാം? അപ്പോൾ അങ്ങനെ ചെയ്യാം എന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് എന്തായാലും സീരീസ് ആവുമ്പോൾ നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് മുമ്പ് നമ്മൾ ചെയ്തതാണ്, 11 ohm കിട്ടും. ഇനി ഇവരെ പാരലൽ കണക്ഷനിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തതാണ് 1 ohm-ലേക്കാണ് പോകുന്നത്. അപ്പോൾ പിന്നെ ഇവിടുത്തെ കണക്ഷൻ എന്ന് പറയുന്നത് പാരലലുമല്ല സീരീസും അല്ല. അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ എന്തായിരിക്കും കണക്ഷൻ? അതൊരു മിക്സഡ് കണക്ഷനായിരിക്കും. അതായത് പാരലലും സീരീസും കൂടെ ചേർന്ന ഒരു കണക്ഷനാണ്. പക്ഷേ അവിടെ വാല്യൂസ് ഏതൊക്കെയാണ്, ആരാണ് അവിടെ പാരലലായിട്ട് വരേണ്ടത്, ആരാണ് അവിടെ സീരീസ് ആയിട്ട് വരേണ്ടത് എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം തീരുമാനിക്കണം. അപ്പോൾ ഇവിടെ 2 ohm-ഉം 3 ohm-ഉം 4 ohm-ഉം പ്രതിരോധങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ആരൊക്കെയാണ് നമുക്ക് സീരിയസ് ആയിട്ട് വരേണ്ടത്, ആരൊക്കെയാണ് നമുക്ക് പാരലലായിട്ട് വരേണ്ടത്, അതാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ഇവിടെ സീരിയസ് ആയിട്ട് വരേണ്ടത് നമ്മൾ ചിന്തിക്കുമ്പോൾ 2 ohm-ഉം 6 ohm-ഉം പാരലലാക്കിക്കൊണ്ട് 3 ohm അതിന് സീരീസ് ആവണം. അപ്പോൾ 2 ohm-ഉം 6 ohm-ഉം പാരലലാക്കിക്കൊണ്ട് അതിലേക്ക് 3 ohm ആരാവണം? സീരീസ് ആവണം. അപ്പോൾ ഇതാ നോക്ക്, ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് രണ്ടും പാരലലായി അതിന് സീരിയസ് ആയിരിക്കും 3 ohm. മനസ്സിലായല്ലോ. ഇതായിരിക്കും ആ കണക്ഷൻ. അതായത് 4.5 ohm റെസിസ്റ്റൻസ് കിട്ടത്തക്ക രീതിയിൽ ഈ മൂന്ന് പ്രതിരോധകങ്ങളെ നമ്മൾ ബന്ധിപ്പിക്കുകയാണെങ്കിൽ ദാ ഇതേപോലെ ഇരിക്കും എൻ്റെ സർക്യൂട്ട്. നമുക്കിനി ഒന്ന് പരിശോധിക്കാം ഇത് ശരിയാണോ. 4.5 തന്നെ ഇവരെ മൂന്ന് പേരെ കണക്ട് ചെയ്താൽ കിട്ടുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഒരു കണക്ക് ചെയ്ത പോലെ തന്നെ ഇക്വേഷൻ R = ഇത് രണ്ടും പാരലലാണ്, അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം?
1 by R1. അപ്പോൾ ഇതിനെ നമുക്ക് R1 എന്ന് കൊടുത്തു, ഇതിനെ R2 എന്ന് കൊടുക്കുക, ഇതിനെ നിങ്ങൾക്ക് R3 എന്ന് കൊടുക്കാം. അപ്പോൾ 1 by R1 plus 1 by R2 അത് ബ്രാക്കറ്റ് പ്ലസ് അതിന് സീരീസ് ആണ് ഇത്. അതുകൊണ്ട് ഇത് R3 എന്ന് കൊടുക്കുക. കാരണം ഇത് പാരലൽ അല്ല, ഇതിന് സീരീസ് ആണ് ഇത്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ 1 by ചേർക്കാത്തത്. ഇനി നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്ത് വാല്യൂ കൊടുക്കുക. 1 by R1 എന്ന് പറയുന്നത് 2 പ്ലസ് 1 by R2 എന്ന് പറയുന്നത് 6 പ്ലസ് R3 എന്ന് പറയുന്നത് 3. ഇനി 1 by R1 1 by ഇതിനെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യണം. ഇതിനെ അങ്ങോട്ട് ഗുണിക്കുമ്പോൾ 2 പ്ലസ് ഇതിനെ ഇങ്ങോട്ട് ഗുണിക്കുമ്പോൾ 6 ഡിവൈഡഡ് ബൈ ഇതിനെ ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ 12 പ്ലസ് 3 കിട്ടി. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ തിരിക്കുക. അപ്പോൾ ഇതിനെ തിരിക്കുമ്പോൾ ദയവായിട്ട് ശ്രദ്ധിക്കുക, ഇതിനെ തിരിക്കുന്ന സമയത്ത് നമ്മൾ ആർ സമം ഇത് രണ്ടും കൂടെ കൂട്ടുക. അപ്പം ആറും രണ്ടും 8 ഡിവൈഡഡ് ബൈ ഇതെത്രയാണ് 12 പ്ലസ് 3. ഇനി ഇതിനെ നമ്മൾ തിരിച്ചിടുക, അതായത് ഇതിൻ്റെ റെസിപ്രോക്കൽ. അപ്പോൾ 12 ബൈ 8 പ്ലസ് 3 കിട്ടി. ഇനി നിങ്ങൾക്കറിയാം 12നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഓരെട്ട് 8 ഓരെട്ട് 8. അപ്പോൾ നമ്മൾ 12നെ 8 ഈ 12നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ദൈ ഇതേപോലെ 12 ഡിവൈഡഡ് ബൈ 8. അപ്പോൾ ഓരെട്ട് 8 പോയിട്ട് ഇവിടെ 4. ഇനി 4നെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ നമ്മളിവിടെ 0 കൊടുക്കുന്നു, എണ്ണം എടുത്തിട്ട് പോയിട്ട് കൊടുക്കുന്നു. ഇനിയിപ്പോൾ 40, അപ്പോൾ 5 എണ്ണം 5 40. അപ്പോൾ നമ്മൾ 12 8 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി, 1.5 എന്ന് കിട്ടി പ്ലസ് 3. നോക്കുക, 1.5 കൂടെ 3 ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടും, 4.5 ഓം. അപ്പോൾ നമ്മുടെ ചോദ്യം ഇത് തന്നെയല്ലായിരുന്നു, 4.5 ഓം റെസിസ്റ്റൻസ് കിട്ടാൻ ഈ 3 പ്രതിരോധകങ്ങളെ ഏത് രീതിയിൽ ബന്ധിപ്പിക്കണം. ഇതാ നമുക്ക് കിട്ടിയത് കണ്ടോ, 4.5 ഓം എന്ന്. അപ്പോൾ ഇതാണ് ആ കണക്ഷൻ, ഇത് മിക്സഡ് കണക്ഷനാണ്. മനസ്സിലായല്ലോ. ഇനിയും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വേറെയും പല പ്രോബ്ലംസുകളുണ്ട്, അതൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കണം. എത്രമാത്രം ചെയ്ത് പഠിക്കുന്നുവോ അത്രമാത്രം അത് കൂടുതൽ കൂടുതൽ മനസ്സിലാകുകയാണ് ചെയ്യുന്നത്. ഇതോടുകൂടി നമ്മളുടെ ഈ ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ വൈദ്യുത പ്രവാഹത്തിൻ്റെ മറ്റൊരു എഫക്റ്റാണ് പഠിക്കാൻ പോകുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കാം. തുടർച്ചയായി നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് സ്ഥിരമായി നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് തുടർച്ചയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിന് നിങ്ങളെല്ലാവരും ശ്രമിക്കുക. ഓക്കെ, ബൈ.